കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മലബാർ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി പരിശോധന പുരോഗമിക്കുകയാണ്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ എന്നിങ്ങനെ 5 ജില്ലകളിലാണ് ഇഡിയുടെ റെയ്ഡ്. ജിജീഷ് കരുണാകരനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജിജീഷ്, വലിയൊരു തട്ടിപ്പ് തന്നെയാണ് കണ്ണൂരിലും നടന്നിരിക്കുന്നത് എന്നാണ് ഇഡി പറയുന്നത്. എന്തായാലും 5 ജില്ലകളിലായി പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അനു, സഹകരണ ബാങ്ക് തട്ടിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വായ്പാ തട്ടിപ്പുകളുടെ വിവരങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുദിനം പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. അർബൻ നിധി ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ 5 ജില്ലകളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപകമായ റെയ്ഡുകൾ നടത്തുകയാണ്. അതിൽ അർബൻ നിധിയിലും ഒപ്പം തന്നെ അനുബന്ധ സ്ഥാപനമായ എനി ടൈം മണിയിലുമായിട്ടാണ് റെയ്ഡ്. 5 ജില്ലകളിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഒപ്പം തന്നെ പാലക്കാട്, തൃശൂർ ജില്ലകളിലായിട്ടാണ് എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് യൂണിറ്റാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഈ റെയ്ഡിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ ആദ്യം ഈ കേസ് ക്രൈംബ്രാഞ്ച് ആയിരുന്നു അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറിയിരുന്ന കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി, തട്ടിപ്പിന്റെ വ്യാപ്തി എല്ലാം തന്നെ വ്യക്തമായതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ആരംഭിച്ചത്. 150 കോടി രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 350ഓളം നിക്ഷേപകർ ഇത്തരത്തിൽ വലിയ തോതിൽ കബളിപ്പിക്കപ്പെട്ടതായി അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. 350 പരാതികൾ ലഭിച്ചു, 150 കോടിയുടെ തട്ടിപ്പ്. ഒപ്പം തന്നെ 140 കേസുകളായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് തന്നെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടുകൂടി തന്നെ വിവിധ ഗ്രൂപ്പുകളായി 25 കേസുകൾ വീതമുള്ള വിവിധ അന്വേഷണ സംഘങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കേസിൽ കള്ളപ്പണത്തിന്റെ കൂടി പങ്കാളിത്തമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും വ്യക്തമാകുന്നത്. കാരണം ഈ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ, അർബൻ നിധിയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ കള്ളപ്പണ ഇടപാടുകളും സ്ഥാപനം നടത്തിയിരുന്നതായി വ്യക്തമായി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഒരേ സമയം തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡിന്റെ ഭാഗമായി ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. മറ്റേ ഏതാനും അറസ്റ്റുകൾ കൂടി ഉണ്ടായി. നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ഉണ്ടായി. എന്നാൽ അതിന്റെ തുടർച്ച തന്നെയായി കള്ളപ്പണ ഇടപാടുകൾ എത്രമാത്രം നടന്നിട്ടുണ്ട്, അതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലാണ് ഈ വായ്പാ തട്ടിപ്പ് നടന്നത് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആദ്യം 59 ലക്ഷം രൂപ നഷ്ടപ്പെട്ട തലശ്ശേരി സ്വദേശിയുടെ ഒരു പരാതിയിലായിരുന്നു ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത്. തുടർന്നാണ് സമാനമായ നിരവധി പരാതികൾ വരികയും അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. 5,300 രൂപ മുതൽ 1 കോടി രൂപ വരെ ഇതിൽ നിക്ഷേപിച്ച ആളുകളുണ്ട്. വലിയ തോതിൽ തന്നെ പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്നും ലാഭവിഹിതം നൽകാമെന്നും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ വാണിജ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി പങ്കാളിയാക്കാം, ഈ നിക്ഷേപത്തിന്റെ ഭാഗമായി വലിയ തുക ലാഭം ലഭിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പിൽ ആളുകളെ ഉൾപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ അർബൻ നിധിയിലേക്ക് നിരവധി ആളുകൾ ഈ ഒരു തട്ടിപ്പിന്റെ ഇരകളായി മാറുകയും എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ പല തരത്തിൽ അല്ലെങ്കിൽ പല വലിപ്പത്തിലുള്ള തുകകളാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1 കോടി രൂപയുടെ വരെ നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, സാമ്പത്തിക പണം കൈമാറിയ ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥാപനം നടത്തിയിരിക്കുന്നതിലും വലിയ തോതിലുള്ള കള്ളപ്പണത്തിന്റെ ഇടപാടുകളും ഉണ്ട്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി ജിജേഷ്.